അങ്ങനെ എത്രയോ പേരെ നമ്മൾ അകറ്റിയിരിക്കുന്നുള്ളൂ. ഭാര്യയും ഭർത്താവിനെയും അമ്മയും മകളെയും അങ്ങനെ എത്ര എത്ര ആൾക്കാരെ. അതുകൊണ്ട് ഇവിടെയും അത് നടക്കില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവര് പോയോ? സ്കൂട്ടർ പുറത്തുണ്ടല്ലോ. ആരാ അവര്? അതൊക്കെ നേരിൽ കണ്ടിട്ട് പറയാം. മോളൊന്ന് നിക്കണേ. എടാ, എന്താണോ ഒന്നും പറയാത്തെ. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക. അവളെ ഇതുകൊണ്ടാണ് ഞാൻ കൊല്ലാൻ ശ്രമിച്ചത് പലതവണ. അപ്പോഴൊക്കെ അവൾ രക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോഴെന്തായി? അവള് കാരണം ഗാന്ധാരിയമ്മയ്ക്ക് മകൾക്ക് മുമ്പിൽ ഞാൻ പ്രതിയാകാൻ പോവാ. ആ നാരായണ ഗൗഡ എല്ലാം തൊലച്ചത്. അവൻ വന്നില്ലായിരുന്നെങ്കി ഈ രഹനെ ഇന്ന് ഇവിടെ കാണില്ലായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോയനെ. അവനെ വെടിവെച്ചു കൊല്ലാൻ ഒരു മാർഗമില്ലടാ. നിന്നെ വലിച്ചു കീറിയതവനല്ലേ. ഇനി പഴയ പോലെ പിടികൊടുക്കില്ല ഞാൻ. എന്തായാലും മുന്നിൽ മരണമുണ്ട്. അതിനു മുമ്പ് ആ വഴിക്ക് മറ്റു ചിലർ നടത്തണം. രഹന, രോഹിണി, ലീന മൂന്നിനെയും ഞാൻ കൊന്നിരിക്കും. നീ ഇനി ആരെയും കൊല്ലില്ലടാ. ആ കണ്ണുകൾ സദാസമയം നിന്നെ നോക്കുന്നുണ്ട്. ഇപ്പോഴും നിന്നെ എനിക്ക് വ്യക്തമായി കാണാം. ഡാ, എന്താടാ? മറ്റവനാ എന്റെ അന്തകനായിട്ട് പറഞ്ഞവൻ. അവൻ ഈ പരിസരത്തുണ്ടെന്ന മെസ്സേജില്. എടാ, ആ ഫോൺ ചെയ്യണോനായിരിക്കോ? നീ ഇവിടെ വെക്ക്, ഞാൻ നോക്കിട്ട് വരാം. കൊല്ലരുത്. നമുക്ക് വേണമെങ്കിൽ കോംപ്രമൈസിലെത്താം. ലക്ഷങ്ങൾ വേണമെങ്കിൽ അതും ലിവൻ തരും. എന്തൊക്കെയാ താനീ പറയുന്നത്? നിങ്ങൾ ആരാ? അപ്പൊ നിനക്കൊന്നും അറിയത്തില്ല അല്ലേ. എടാ, വെക്കട വെടി. നീലടാ അജ്ഞാതൻ. അജ്ഞാതനോ? ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ.
മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് കിടക്കുന്നത് കറങ്ങണത്. പോയെ വിട്ടുപോ, മേലിവിടെ കണ്ടുവരുത്. അവൻ മധുരഞ്ചാരി ഒന്ന് ഫോൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരൊക്കെ കള്ളന്മാരാ. നീ വശത്ത് കണ്ടുവരുന്നാ. ആ ഡാ, ഇനി അവനായിരിക്കോ മറ്റവൻ? ഏയ്, അവനൊന്നും അല്ല, ആയിരുന്നെങ്കിൽ പ്രതികരണം കുറച്ചുകൂടി കടുത്തേനെ. ഡാ, എന്നാ പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാ, ചിലപ്പോഴേ അവൻ ആൾക്കാരെ കൂട്ടിട്ട് വരൂ. ഇങ്ങോട്ട് പോ, വാ വാ വാ, ഓടി വാ. എനിക്കറിയാം ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ നാരായണേട്ടൻ അത് ചെയ്തിരിക്കുമെന്ന്. കാവ്യരിമോളുടെ അച്ഛൻ പോലും അതുകൊണ്ട് പല കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നത് നാരായണേട്ടനെയാണ്. എന്നാൽ ഇവിടെ ഇവിടെ മാത്രം ചില പിഴവുകൾ സംഭവിച്ചു. നാരായണേട്ടന്റെ മകൾ ഉൾപ്പെടെ പല പെൺകുട്ടികളെയും ഇല്ലായ്മ ചെയ്തവൻ, അവൻ മരിച്ചിട്ടില്ല. എന്ന നിനക്കെങ്ങനെ തറപ്പിച്ച് പറയാൻ കഴിയും ഗാന്ധാരി? അതിനെന്താ തെളിവ്? തെളിവൊന്നും ഞാൻ നിരത്തുന്നില്ല, എന്നാൽ എന്റെ വാക്കുകളിൽ സത്യമുണ്ട്. പല പെൺകുട്ടികളെയും വഞ്ചിച്ച ചതിയൻ ഇപ്പൊ മറ്റൊരു പെൺകുട്ടിയെ വലവീശി പിടിക്കാനുള്ള തിരക്കിലാണ്. ആ പെൺകുട്ടി ആരാണെന്ന് ചോദിക്കരുത്, ഇവിടെ അവന് പിഴയ്ക്കും. ഈ കളിയുടെ അവസാനം സംഭവിക്കാൻ പോകുന്നത് അവന്റെ മരണം മാത്രമാണ്. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അതങ്ങ് പറ ഗാന്ധാരി, ജീവിക്കാനുള്ള സാവകാശം കൊടുത്താൽ അത് മതി അവന് പലരുടെയും നാശം കാണാൻ. അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ അവനെ. അതിന് ചില കാരണങ്ങളുണ്ട് നാരായണേട്ട. വർഷങ്ങളായി ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം എനിക്ക്. നീ എന്തൊക്കെയാ ഗാന്ധാരി പറയുന്നത്? കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. അവൻ ജീവനോടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് 100% സത്യമാണ്. ഈ പരിസരത്ത് അവൻ ഉണ്ടെന്ന് പലരും പറഞ്ഞു, അതുകൊണ്ട് നിന്റെ വാക്കുകളെ ഞാൻ തള്ളിക്കളയുന്നില്ല. എന്നാൽ അവൻ എവിടെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? നാരായണേട്ടൻ അതറിഞ്ഞാൽ അവനെ കൊല്ലും. അങ്ങനെ പെട്ടെന്ന് മരിക്കേണ്ടവനല്ല അവൻ. നിന്റെ മനസ്സിൽ എന്താ ഗാന്ധാരി? ഞാനിപ്പൊ കലങ്ങി മറിഞ്ഞ ഒരവസ്ഥയിലാണ് നാരായണേട്ട. അവൻ ജീവനോടെയുണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി ഞാൻ കരുതുന്നു. പലതും പറയാനുണ്ട്, അതിനു മുമ്പ് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട് എനിക്ക്. സഹായം വേണ്ടിവരും നാരായണേട്ടന്റെ, ആ സമയത്ത് എല്ലാം ഞാൻ വെളിപ്പെടുത്താം. ഏതായാലും ഒന്ന് സൂക്ഷിക്കണം, ഇവിടേക്ക് വരുമ്പോ നാരായണേട്ടനും അവന്റെ ശത്രുക്കൾക്ക് പിന്നാലെ മരണവുമായി അവനുണ്ട് എന്ന തോന്നലും വേണം. ഒരു രണ്ട് മൂന്ന് സെറ്റ് ദോശ കൂടെ എടുക്കുക. ആ, ലവൻ വീണ്ടും വേറെ തട്ടുകട തുടങ്ങിയെന്ന് സംശയമുണ്ടെന്ന് എന്താണ്? ആ, തുടങ്ങട്ടെ. ഇവിടെ നിന്ന് അവൻ ശരിക്കും പണി പഠിച്ചത്. അതിനു മുമ്പ് അവൻ നടത്തിക്കൊണ്ടിരുന്ന തട്ടുകട എന്ന് വിളിക്കാൻ പറ്റത്തില്ല, തട്ടിപ്പ് കട എന്നെ വിളിക്കാൻ പറ്റൂ. അത് ശരിയാ. കുറ്റപ്പെടുത്തുകയല്ല എങ്കിലും ഒരാളുടെ മരണം ഉറപ്പിക്കാതെ അയാൾ മരിച്ചു എന്ന് വിധി എഴുതരുത്. ശരത്ത് ജീവനോടെയുണ്ട്, അവനെ നരേട്ടൻ നേരിട്ട് കാണുകയും ചെയ്തു. ഞാൻ അറിഞ്ഞു സംഭവം കണക്കെ. രണ്ട് ആളുകൾക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു തെറ്റ് പറ്റുന്നത്. അവൻ മണർക്കാടും പാമ്പാടിയിലൊക്കെ കിടന്ന് കറങ്ങ്. ഗാന്ധാരി അമ്മയ്ക്ക് അവനെപ്പറ്റി എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നു. അവൾക്കറിയാമെങ്കിൽ എന്നോട് പറയേണ്ടതാണല്ലോ. അവനല്ലേ അങ്ങളെ ആള്, ആരെയും ഏത് രീതിയിൽ വേണമെങ്കിലും ട്രാപ്പിലാക്കുമല്ലോ. അങ്ങനെയൊന്നും നിന്നു കൊടുക്കുന്നവളല്ല ഗാന്ധാരി. എന്തായാലും അവൻ പോലീസിന്റെ നമ്മുടെയൊക്കെ കണ്ണു വെട്ടിച്ച് മറിഞ്ഞിരിക്കുക. ഇനി സ്വത്തും പണമൊന്നും അല്ല ഉന്നം, അവനെ നശിപ്പിക്കാനായി നടക്കുന്നവരുടെ ജീവൻ തന്നെയാണ്. രണ്ടു തവണ നരേട്ടനെ കൊല്ലാൻ ശ്രമിച്ചു,
ഇപ്പോ രഹ്ന മണർക്കാടാ വർക്ക് ചെയ്യുന്നത്. അവൻ അവിടെ ഉണ്ടെങ്കിൽ അവളുടെ കാര്യം അത്ര സുരക്ഷിതമല്ല. നാനിനി കോട്ടയത്തും പരിസരത്തും തന്നെ ഉണ്ടാവും എന്റെ പിള്ളേരും. പോലീസുകാര് മാത്രം വിചാരിച്ചാൽ അവനെ പിടിക്കാൻ പറ്റുന്ന തോന്നണില്ല. അതിന് നമ്മളും കൂടി ഉത്സാഹിക്കണം. അന്ന് കൊന്നുകളയാൻ കാട്ടിലേക്ക് കൊണ്ടുപോയപ്പോ പോലീസ് ഫോളോ ചെയ്ത് വരുന്നത് കണ്ട് അവനെ കാട്ടിൽ ഉപേക്ഷിച്ച് പോന്നതാ കുഴപ്പമായത്. ആ സമയത്ത് പോലീസുകാർ പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ എന്ന് കരുതി അവനെ കത്തിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. പോലീസ് പിടിച്ചാലും അവന്റെ ചരിത്രം അറിയുമ്പോ അവര് കേസ് പോലും രജിസ്റ്റർ ചെയ്യില്ലായിരുന്നു. ഇനിയിപ്പോ അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങളെ എല്ലാം കൈവിട്ടു പോയില്ലേ? അങ്ങനെയൊന്നും പോയിട്ടില്ല നന്ദ. മാസങ്ങളോളം അലഞ്ഞ ശേഷം തിരുവനന്തപുരത്ത് വെച്ച് അവനെ ഞാൻ കണ്ടെത്തിയത്. അതുപോലെ ഇനിയും വന്ന് ചാടുമവൻ. അതിന് തർക്കൊന്നും വേണ്ട. ഒന്നടി മുതൽ മുടിവരെ വേദനിപ്പിച്ചിട്ടാ അവനെ കൊല്ലാനായി കൊടുത്തയച്ചത്. ഇനിയിപ്പോ മരണം നേരിട്ട് കാണും. എന്നിട്ട് ജഡം മാത്രമേ കൊടുത്തുവിടൂ. ആരുടെ മുമ്പിലേക്കും വിടരുതെന്ന് വാശിയുള്ള അമ്മ ഇപ്പൊ തീരുമാനം മാറ്റിയോ? രഹന ശക്തിയെ കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോന്ന് അറിയിക്കെ, എന്നിട്ട് അവസാന പാവത്തിന് കൊലയ്ക്ക് കൊടുക്കും. അവൻ മിടുക്കലാണെങ്കിൽ അതിലും മിടുക്ക് കാട്ടണം ഞാൻ. രഹനെ വിളിച്ചിരുന്നു മണർക്കാടേക്ക് നമ്മൾ രണ്ടാളും അത്യാവശ്യമായിട്ട് ചെല്ലണം എന്ന്. ഗാന്ധാരിയമ്മയുടേതാണ് ആവശ്യം. അവിടെ നമ്മൾ താമസിക്കണമെന്ന് പറയുക. പോകുന്നുണ്ടോ? ആ, ഒരുപാട് നാളായില്ലേ ഒന്ന് ഒത്തുകൂടിയിട്ട്. രഹന കാഞ്ഞിരപ്പള്ളിക്ക് വന്നപ്പോ കണ്ടതാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. ഗൗഡയങ്കളും രഹനയും നമ്മുടെ കഥകൾ ഗാന്ധാരിയമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യസ്നേഹി അവര്, അതുകൊണ്ടാവണം നമ്മളെ കാണണമെന്ന് പറഞ്ഞത്. അത് മാത്രല്ല ടീച്ചറേ, അന്ന് മോചിതയെ അവര് വന്ന് കണ്ടിട്ട് വിശദമായിട്ട് ആ കാര്യങ്ങൾ അന്വേഷിച്ചത്. പിന്നെ ആ ചതിയൻ ആ പരിസരത്തുണ്ടെന്നാണല്ലോ പറയുന്നത്. അതും നമ്മളെ വിളിക്കാൻ കാരണമായിട്ടുണ്ടോന്ന് സംശയമുണ്ട്. ഓ, ചിലപ്പോ അങ്ങനെയും വരാം. ഗാന്ധാരിയമ്മയുടെ വീട്ടിൽ താമസിച്ചിട്ട് രഹനയുടെ ഉമ്മയും ബാപ്പയും കാണാൻ പോവാം. അത് കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളിയിലും പോയിട്ട് മടങ്ങാം. അങ്ങനെ ആയിക്കോട്ടെ. ഗാന്ധാരി അമ്മയെ നേരിൽ കാണണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. രഹനയ്ക്ക് വലിയ ഓഫറുകളൊക്കെയാ ആ അമ്മ കൊടുത്തേക്കുന്നെ. അന്ന് അവള് ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷനൊക്കെ അയച്ചപ്പോ നമ്മൾ അതിനെ എതിർത്തു. എന്നാ അവളുടെ ചിന്തയായിരുന്നു ശരിയെന്ന് ഇപ്പം മനസ്സിലായി. ടീച്ചർക്കൊപ്പം വീട്ടിലിരുന്ന് മുരടിക്കാതെ അവൾ അവളുടെ വഴി കണ്ടെത്തി. അല്ലെങ്കിൽ ഇന്നും പഴയതൊക്കെ ചിന്തിക്കാനും അതിന്റെ പേരിൽ വേദനിക്കാനും ഇടയായേനെ. ഏതായാലും ചെന്നുവിട്ടത് നല്ല സ്ഥലത്താ. ഇനി നരന്റെ കേസ് ഗാന്ധാരിയമ്മ നോക്കിക്കൊള്ളാന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ശരത്തിനെ അവരെ കണ്ടുകാണുമെന്ന് തന്നെ വേണം കരുതാൻ. അല്ലെങ്കിൽ അവനെ കുറിച്ച് വ്യക്തമായി എന്തോ സൂചന കിട്ടിയിരിക്കണം. അവൻ രഹനയെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നുപേരും ഒത്തുകൂടുമ്പോ മനുഷ്യബോംബായിട്ട് പോലും അവൻ അവതരിക്കാനുള്ള സാധ്യതയുണ്ട്. അവതരിക്കട്ടെ, കൊല്ലട്ടെ നമ്മളെ അവൻ. അതുകൊണ്ട് തൃപ്തി കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. കൊന്നിട്ട് മരിക്കാത്തൊരു വിചിത്ര ജീവി അവൻ.
ഇപ്പൊ സങ്കടമൊക്കെ മാറിയല്ലോ, പിന്നെ എന്തിനാ കരയുന്നേ? മോളോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അച്ഛൻ എന്തിനാ കരയുന്നേ? ഞാൻ കരഞ്ഞില്ലല്ലോ. ഇല്ല, കരഞ്ഞു. എന്നാ പിന്നെ കരഞ്ഞു? അച്ഛൻ ഉടനെ വരുമെന്ന് ആന്റി പറഞ്ഞു, ശരിയാണോ? ആന്റി അല്ല മോളെ, അമ്മ. അങ്ങനെ വിളിച്ചാ മതി. ഞാനും പറഞ്ഞില്ലേ അമ്മ എന്ന് വിളിക്കാൻ. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇതുവരെ ഇല്ല. ഗാന്ധാരി അമ്മയുടെ അവൻ എന്താ അടുപ്പമുണ്ട്? എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. രഹനയ്ക്ക് പിന്നാലെ രോഹിണി ചേച്ചിയും ലീനേച്ചിയും ഗാന്ധാരി അമ്മ അവിടേക്ക് ക്ഷണിച്ചിരിക്കുക, അവർക്കൊപ്പം താമസിക്കാൻ. രഹനയുടെ കഥകള് അവര് കേട്ടിട്ടുണ്ട്. പിന്നെ ഗൗഡ അങ്കിളിന്റെ മകളെയും തകർത്തത് അവനാണെന്നറിയാം. അവരൊക്കെ രോഹിണി ചേച്ചിയുടെയും ലീന ചേച്ചിയുടെയും കഥകൾ പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതി. ആ ഒരു സിമ്പതി മാത്രമല്ല ഇപ്പൊ ഇങ്ങനെ ക്ഷണിക്കാൻ കാരണം. അവര് എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത പോലെ തോന്നുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമല്ല മോചിതേ. എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ അടുത്ത് തുറന്നു പറയാൻ പറയണം. അല്ലെങ്കിൽ അറിയാലോ അവന്റെ കാര്യം. വീണ് കിട്ടുന്ന സമയം കൊണ്ട് അവൻ ഒരുപാട് പേരുടെ ജീവൻ എടുക്കും. ഏതായാലും രോഹിണി ചേച്ചിയും ലീന ചേച്ചിയും പോയിട്ട് വരട്ടെ. പിന്നെ റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങിയ വീണ്ടും ജയിലിലേക്ക് വരേണ്ടി വരില്ല. ഗാന്ധാരി അമ്മയും നരേട്ടിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുക. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഈ കേസിൽ നിന്ന് ഈസി ആയിട്ട് ഊരി പോരാവുന്നതേ ഉള്ളൂ. മോളെ പോലെ സൂക്ഷിക്കണം. അവന് കിട്ടാത്ത ജീവിതം മറ്റാർക്കും കിട്ടരുതെന്നുള്ള ചിന്തയോടെ നടക്കുക അവൻ. അതുകൊണ്ട് ഒത്തുകിട്ടിയ ആരെയും കൊല്ലു അവൻ. ഇനി ആരെയും ക്ഷണിച്ചൊരു താലി കെട്ടൊന്നും വേണ്ട. ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് തന്നെ അതങ്ങ് ചെയ്താൽ മതി. നമ്മൾ ഒന്നിക്കുന്നത് തടയണമെന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കി സമയത്ത് അവൻ എത്തും. അത് കരുതിയിരുന്നേ മതിയാവും. പോവാ മോളെ. പോയിട്ട് വരട്ടെ അച്ഛാ. അച്ഛൻ പെട്ടെന്ന് വരാം മോളെ, എത്രയും പെട്ടെന്ന്. ഞാൻ മാത്രമല്ല, അമ്മ പറഞ്ഞ മറ്റ് രണ്ടുപേരും എന്റെ കൂടെ ഉണ്ട്. ഇത് രോഹിണി ചേച്ചി, ഇത് ലീനേച്ചി. ഹായ്. കഥകൾ അധികം ഒന്നും മോള് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എല്ലാം കേൾക്കണം. ഏതായാലും രഹനെ പോലെ തന്നെ ചതിയിൽ അകപ്പെട്ടവരാണല്ലോ. വരൂ. ഇരിക്കേ.
രോഹിണി വിവാഹിതയായി. അത് തന്നെ നിങ്ങളും ചെയ്യണം. ദോഷസമയത്ത് കയറി വന്ന ഒരുത്തിനു വേണ്ടി ജീവിതം ഹോമിക്കരുത്. എല്ലാ ആണുങ്ങളും തെറ്റുകാരല്ല, അവരിൽ നല്ലവരുമുണ്ട്. അങ്ങനെ ആരെയെങ്കിലും കണ്ടെത്തണം, കല്യാണം കഴിക്കണം. എങ്കിലേ നിങ്ങളെ ചതിച്ചവനോടുള്ള നിങ്ങളുടെ പ്രതികാരം പൂർണ്ണമാകൂ. അവന്റെ പേര് പറഞ്ഞ് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചാൽ അവിടെയും ജയിക്കുന്നത് അവനാണ്. ഈ പരിസരത്ത് എവിടെയോ അവനുണ്ടെന്ന് പലരും പറഞ്ഞു. ശരിയാണ്. അവൻ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഇവൻ അരികിലുണ്ടെന്ന് അറിയുന്നു ഇവർ. അവൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഇനി പെട്ടെന്ന് മരിക്കണം. ഇനി ഈ പെൺകരുത്തിന്റെ തീരുമാനമാണ് ആ ദുഷ്ട നിഗ്രഹം. ഭാര്യ എങ്ങനെ സ്നേഹിക്കണം? ഭർത്താക്കന്മാർക്ക് ഇനി ഇവനൊരു പാഠപുസ്തകം.